ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫൈസൽസ് ക്രാഫ്റ്റ് ആൻഡ് ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഫ്രണ്ട്സ് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് വെച്ചിട്ടൊന്ന് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്കതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം ആദ്യം കുറച്ച് ചില്ലി പൗഡർ ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതായാലും നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളൊരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുഴുവനായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല ഒരു ഹാഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കോരി എടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ ചെമ്മീനും നമ്മളതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓണിയൻ അതായത് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതായത് ആ ഒരു മസാലയുള്ള എണ്ണയിലേക്കന്നെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് നടുക പ്ലർത്തി അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഉള്ളിയും പച്ചക്കറികളൊക്കെ ഒന്ന് വേ കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്കൊരു രണ്ട് ചെറിയ തക്കാളി ചെറിയതായി കഷ്ണങ്ങളാക്കിയത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം വഴന്ന് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില അത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മസാലകളാണ് ഇട്ട് കൊടുക്കേണ്ടത് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കുക ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ഹാഫ് കുക്കാക്കി വെച്ചിരുന്നിട്ടുള്ള ഒരു പ്രോൺസ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് വേവാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു ഹാഫ് വേവാണ് അപ്പോൾ പിന്നെ ഫ്രൈ ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് ഈ ചെറിയ വെള്ളത്തിലൊന്ന് വേ വെന്ത് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ആ തേങ്ങാപ്പാൽ കിടന്നിട്ടൊന്ന് വെന്ത് ആ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് നമ്മളെ ഈ കറി നല്ലോണം വറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയി കഴിഞ്ഞു അതിലേക്ക് രണ്ട് ത രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി നന്നായി യോജിപ്പിച്ച് എടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങാപ്പാലൊക്കെ കഴിച്ചിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു പുതുപുത്തൻ വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ